പ്രവാസിവേ എല്ലാവർക്കും പ്രവാസിവേ എന്ന ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട മെമ്പർമാരെ, നമ്മുടെ കമ്പനിയുടെ ഇനിയുള്ള പദ്ധതികളെയും പ്ലാനുകളെയും കുറിച്ചുള്ള 2021 വ്യക്തമായ അപ്ഡേഷനാണ് ചുവടെ ചേർക്കുന്നത്. ഒപ്പം നമ്മുടെ ചിരകാല അഭിലാഷമായ മോറിസ് ബാങ്കിന്റെ ഉദ്ഘാടന വിവരവും ഇതോടൊപ്പം അറിയിക്കുന്നു. വളരെ ശ്രദ്ധയോടെ വായിച്ചു മനസ്സിലാക്കുക. നിർത്തിവെച്ചിരുന്ന നമ്മുടെ കമ്പനിയുടെ പേ ഔട്ട് 26/1/2021 മുതൽ തുടങ്ങുന്നതാണ്. നിലവിൽ പേ ഔട്ട് മാത്രമാണ് ആരംഭിക്കുന്നത്. അതിനായി റീഫണ്ട് റിക്വസ്റ്റ് നൽകാത്ത എല്ലാവരും 10/1/2021 മുമ്പ് നമ്മുടെ ബാങ്ക് വെബ്സൈറ്റ് ആയ മോറിസ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. എല്ലാ പെൻഡിംഗ് പേ ഔട്ടുകളും മോറിസ് ബാങ്കിലൂടെ ജനുവരി 31 മുമ്പ് തന്നെ കൊടുത്തു തീർക്കുന്നതാണ്. നിലവിൽ ക്യാപിറ്റൽ എമൗണ്ട് പോലും കിട്ടാത്ത ആളുകളുടെ പേ ഔട്ട് പ്രത്യേക പരിഗണന നൽകി കൊടുക്കുന്നതാണ്. എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഈ മാസം നിലവിൽ നടക്കുന്നുണ്ട്. ബിറ്റ്കോയിന്റെ വില ഇപ്പോൾ മാർക്കറ്റിലെ റെക്കോർഡ് ഉയരത്തിലായതിനാൽ നിങ്ങളുടെ അക്കൗണ്ടിലെ ബിറ്റ്കോയിനുകൾക്ക് ഈ മാസം 347% വളർച്ച ഉറപ്പാണ്. അതുകൊണ്ട് ആരും ഇനി വിഷമിക്കേണ്ടതില്ല. ആവശ്യമുള്ളവർക്ക് ആ കോയിൻ ഇപ്പോൾ സൈറ്റിൽ ലോഗിൻ ചെയ്താൽ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. റീഫണ്ട് നൽകിയവർക്ക് February 2 മുതൽ ഓരോ ദിവസവും അത് അക്കൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. കമ്പനിയുടെ കാര്യങ്ങൾ ഓഡിയോ രൂപത്തിലോ വീഡിയോ രൂപത്തിലോ ഇനി ഉണ്ടായിരിക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാൻ ഉള്ളത്. ഇതോടൊപ്പം വിശദമായി ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അയക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിയമപരമായിട്ടുള്ള പ്രതിസന്ധി പൂർണ്ണമായും ഇപ്പോഴും ഒഴിവായിട്ടില്ല. ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും കഴിയുന്ന രീതിയിൽ പേ ഔട്ട് തുടങ്ങുകയാണ്. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച മുതൽ പേ ഔട്ട് തുടങ്ങും എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. കമ്പനി പറഞ്ഞിരുന്നത് 2020 December ആദ്യ വാരത്തിൽ എന്നായിരുന്നു. അത് കഴിയാതെ വന്നതിന് ക്ഷമിക്കുക. കാരണങ്ങൾ നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2 വർഷത്തോളം ആയില്ലേ നമ്മൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. ഇനിയും നമ്മൾ ഒരുമിച്ചുണ്ടാകും. അപ്പോൾ നിയമപരമായ പ്രശ്നങ്ങൾ കുറെയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞു. ഒപ്പം മോറിസ് ബാങ്കിന് RBI അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. കൂടാതെ ഇന്ത്യയിൽ ആദ്യമായി ബിറ്റ്കോയിൻ ബാങ്ക് തുറന്നിരിക്കുന്നു എന്ന ശുഭവാർത്തയും നമുക്ക് കൂട്ടിനുണ്ട്. നിങ്ങൾ എല്ലാവരും ഉടനെ മോറിസ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ 500 രൂപ മാത്രമാണ് ഫീ. അതിൽ ലോഗിൻ ചെയ്ത ശേഷം അക്കൗണ്ട് സെറ്റിംഗ്സിൽ മോറിസ് പേ വാലറ്റും മോറിസ് ബാങ്ക് അക്കൗണ്ടും പരസ്പരം ലിങ്ക് ചെയ്യേണ്ടതാണ്. 2021 നമുക്കെല്ലാവർക്കും ആഗ്രഹിച്ചതെല്ലാം നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു എന്നുള്ള ഒരു ടെസ്റ്റ് മെസ്സേജ് ആണ് നിഷാദിന്റെ എല്ലാ ട്രേഡിംഗ് കമ്പനിയിൽ നിന്നും പുറത്തു വന്നത്.